റോഷ്നീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ റോഷ്നി മാർട്ടിൻ. ഇതേ ഈ ഗിഫ്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അത് വേറൊന്നുമല്ല, ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ഫ്രെയിം ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അത് മറ്റാർക്കും അല്ല കേട്ടോ, മാർട്ടിൻ്റെ ബോസിന് വേണ്ടിയുള്ളതാണ്, അനിലിയേട്ടന് വേണ്ടിയുള്ള ഉള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അനിലിയേട്ടൻ മാനേജ് ചെയ്തിരുന്ന പ്രോസസ്സിൻ്റെ ലോഗോസാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഓരോ ലോഗോയ്ക്കും ഓരോ കളർ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ആ കളേഴ്സ് കൊടുത്താണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ നമ്മളുടെ ക്ലോത്ത് ഞാൻ ഫ്രെയിമിൽ അതിനനുസരിച്ചുള്ളൊരു ഫ്രെയിമിലാണ് ഞാനിത് ഇടുന്നത്. വളരെ ചെറിയൊരു ഫ്രെയിമിലാണ് കേട്ടോ, വലിയ ഫ്രെയിമൊന്നും അല്ല എടുത്തിരിക്കുന്നത്. നമ്മളുടെ കയ്യിൽ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് മൊത്തം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളിത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചെന്ന് പറഞ്ഞാൽ ബാക്ക് സ്റ്റിച്ചും പിന്നെ സാറ്റൻ സ്റ്റിച്ച് ഫില്ലിങ്സിന് വേണ്ടിയുള്ള സ്റ്റിച്ചും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ പല വീഡിയോസിലും ഞാൻ ചെയ്തിരിക്കുന്ന ഒരു 90% വീഡിയോസിലും ഈ രണ്ട് സ്റ്റിച്ചുകളുമാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു വീഡിയോസിന് നമ്മൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഈ മിഷലിൻ എന്നുള്ളതിന് ആ ഒരു പിക്ചറിന് ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിനുള്ളിൽ വൈറ്റ് കളർ ഫില്ലിങ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഒരു സ്ലീപ്പിംഗ് ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ബോക്സ് അതിന് യെല്ലോ, മിഷ്ലിൻ എന്നുള്ളതിന് ബ്ലൂ, അങ്ങനെ ഓരോന്നിനും കോണ്ടുവിൻ്റെ ബ്ലാക്ക്, അതിൻ്റെ എംബ്ലത്തിന് ഓറഞ്ച് കളർ, അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളേഴ്സാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പിക്ചറിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു ബഞ്ച് ഓഫ് ഫ്ലവറും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ലോഗോസും ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്ത് ഒരു A4 ഷീറ്റിൽ ആക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ ആ കോർണറിൽ കൊടുത്തിരിക്കുന്ന ഫ്ലവർ. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ വ്യൂ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഇപ്പം ഓരോ എംബ്ലത്തിൻ്റെയും കളർ അനുസരിച്ച് തന്നെയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിൽ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് യൂറോമാസ്റ്റർ എന്നുള്ളത് പുതിയതായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് ആദ്യം അതെനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാർട്ടിൻ നോക്കിയിട്ട് പറയുന്നത് ഇങ്ങനെ ഇത് ആഡ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അതും കൂടി ഞാൻ അതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ തന്നെ ചെയ്തെടുത്ത ഒരു വർക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പം ഇത് ഇങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യാൻ. ഇതെല്ലാം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ട്രേസ് ചെയ്തെടുത്താണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം താങ്ക് യു ആനിൽ എന്നുള്ളതിന് അതിൻ്റെ ഫോണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കി ലോഗോസൊക്കെ അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പിക്ചറുകളും ചെറിയ ലെറ്റേഴ്സും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇതിൻ്റെ ഇപ്പം ഓരോന്നിൻ്റെ ഉൾവശത്തൊക്കെ ഓരോ ലെറ്റേഴ്സ് വരുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാൻ ഇച്ചിരി നമുക്ക് കറക്റ്റ് പോയിൻ്റ് കിട്ടാതെ വരും, അല്ലെങ്കിൽ ഒരു കർവ് ഷേപ്പൊക്കെ കിട്ടാതെ വരുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിന് മുൻപ് ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മാർട്ടിൻ വർക്ക് ചെയ്യുന്നത് കോണ്ടുവൻ്റ് കമ്പനിയിലാണ്. അപ്പം അവിടെ ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്തത് നമ്മളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപായിരുന്നത് കൊണ്ട് ഞാൻ അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതിങ്ങനെ കാണുമ്പം തോന്നും അയ്യോ ഇത് ഭയങ്കരമായിട്ട് ചുരുങ്ങിയാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ ആ നൂലൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്നതും സൂചി ആ കറക്റ്റ് പോയിൻ്റിൽ കുത്തിയല്ലേ എടുക്കുന്നത്. അല്ലാതെ ഒരു ഫ്ലവർ ചെയ്യുന്നത് പോലെ ഈസി ആയിട്ടല്ല. നമുക്ക് ഇങ്ങനെ ഉള്ള ലെറ്റേഴ്സൊക്കെ നമ്മൾ എഴുതുമ്പം കുറച്ച് അതിൻ്റേതായ ഫോണ്ടും കാര്യങ്ങളും ഒക്കെ വരുമ്പം കുറച്ച് ഇതെന്താ ഇതിങ്ങനെ അയ്യോ അവിടെ അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് തന്നെ തോന്നിത്തുടങ്ങുവേ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ എംബ്രോയിഡറി ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്ലോത്ത് നമ്മൾ ഫ്രെയിം ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി മാർട്ടിനെയും കൂട്ടിക്കൊണ്ട് പോകാം. ഞാനിത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കുന്നത് കരിങ്ങാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ഷോപ്പുണ്ട്, അവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ കാണാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ കരിങ്ങാച്ചിറക്കാണ് പോകുന്നത്.
അങ്ങനെ നമ്മളുടെ ലക്ഷ്യസ്ഥലത്തെത്തി. സെൻറ്റ് അഗസ്റ്റിൻ ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്, കരിങ്ങാച്ചിറയിലുള്ള ഷോപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് നമുക്കിത് ഫ്രെയിം ചെയ്ത് തരുന്നത്. ചേട്ടൻ്റെ പേര് തോമസ് എന്നാണ്. അപ്പോൾ ഇതാണ്ട് ഈ ബ്ലാക്ക് കളറിലുള്ള ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഡേയിൽ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അടുത്ത ദിവസം ഞാൻ തനിച്ച് നടന്നാണ് കരിങ്ങാച്ചിറയ്ക്ക് പോകുന്നത്. ആക്ച്വലി അധികം ദൂരമൊന്നുമില്ല, ഒരു 3 കിലോമീറ്റർ ഉള്ളു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാടത്തിൻ്റെ സൈഡ്, പാടമല്ല, ഒരു എന്താ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോയി. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വശത്ത് റെയിൽവേ ട്രാക്ക്, മറുവശത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മുടെ മെട്രോയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത്. അപ്പം അതിൻ്റെ പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ചെന്ന് അപ്പം നമ്മൾ നമ്മുടെ കടയിലെത്തി. ഇതാ അവിടെ അദ്ദേഹം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് നോക്കി കണ്ടില്ല, എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വലിച്ച് നല്ല നീറ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇതന്നെ ഞാനത് അത് ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന ഒരു സമയമാണ്. അപ്പം എല്ലാം നോക്കി ഓക്കെ, എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ മാർട്ടിനാണെങ്കിലും ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം മാർട്ടിൻ പറഞ്ഞു ഇതൊരു ഗിഫ്റ്റ് പേപ്പറിൽ പാക്ക് ചെയ്യണം, അതിൽ എന്താ പറയുക, റോഷ്നി മാർട്ടിൻ എഴുതി എഴുതണം എന്നൊക്കെ മാർട്ടിൻ പറഞ്ഞു. അപ്പം അത് പ്രകാരം ഞാൻ അതൊക്കെ റെഡിയാക്കി ഗിഫ്റ്റായിട്ട് പാക്ക് ചെയ്ത് റിബണൊക്കെ കെട്ടി സെറ്റ് ചെയ്തെടുത്തതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ വർക്ക് ചെയ്ത് അല്ലെ, ഒരു നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന ഒരു ഗിഫ്റ്റിനൊരു ഭയങ്കര സൗന്ദര്യമായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്ത്. അപ്പം നമ്മളിനിയും എന്താ പറയുക, ഇൻഫോ പാർക്കിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് തന്നെ അദ്ദേഹത്തിന് ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. അപ്പം ഇത് ഇൻഫോ പാർക്കിൻ്റെ അകത്തൂടെയുള്ള വഴിയാണ്. ഇതാണ് ലുലുവിൻ്റെ സൈബർ ടവർ. അപ്പം മാർട്ടിൻ്റെ ഓഫീസിലെത്തി. ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ അനിലേട്ടൻ അനുവദിച്ചത് കൊണ്ട് മാത്രം ഫോട്ടോ എടുത്തതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഉടനെ തന്നെ തിരിച്ചു പോന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഇതാ ഇൻഫോ പാർക്കിൻ്റെ ഗേറ്റ് കടന്ന് തിരിച്ച് തൃപ്പൂണിത്തുറയ്ക്ക് പോരുവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യണേ. താങ്ക്.